വളരെ കഠിനമായ കുറ്റം ചെയ്യുന്നവർക്ക് ശിക്ഷയായി അവരെ അതാത് ഭരണകൂടം അനുവദിച്ച രീതിയിൽ കൊല്ലുന്ന സമ്പ്രദായമാണ് വധശിക്ഷ. ഇത് സാധാരണയായി ഒരു അംഗീകൃത ഭരണ നിയന്ത്രണ പ്രക്രിയയ്ക്ക് ശേഷമാണ് തീരുമാനിക്കപ്പെടുന്നത്. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ വധശിക്ഷ നിലവിലുണ്ടെങ്കിലും ക്രൂരമായ കൊലപാതകം പോലുള്ള കഠിനമായ കുറ്റകൃത്യങ്ങൾക്ക് മാത്രമാണ് വധശിക്ഷ നടപ്പിലാക്കാറുള്ളൂ. 58 രാജ്യങ്ങളാണ് നിലവിൽ വധശിക്ഷ നടപ്പിലാക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്ന 3 രാജ്യങ്ങളാണ് ചൈന, ഇറാൻ, സൗദി അറേബ്യ. UK, യൂറോപ്യൻ യൂണിയൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ തുടങ്ങി 98 രാജ്യങ്ങളിൽ വധശിക്ഷ പൂർണ്ണമായും നിർത്തലാക്കിയിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ 2007, 2008, 2010 എന്നീ വർഷങ്ങളിൽ വധശിക്ഷയ്ക്കെതിരെ പൂർണ്ണമായി നിർത്തലാക്കാൻ ലക്ഷ്യം വെച്ച് നിർബന്ധമല്ലാത്ത പ്രമേയങ്ങൾ പാസാക്കിയിട്ടുണ്ട്. ഭൂരിഭാഗം രാജ്യങ്ങളും വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ടെങ്കിലും വധശിക്ഷ നടക്കുന്ന രാജ്യങ്ങളിലാണ് ലോക ജനസംഖ്യയുടെ 60% താമസിക്കുന്നത്. ചൈന, ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, ഇന്തോനേഷ്യ എന്നീ വധശിക്ഷ നിലവിലുള്ള രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ളവയാണ്. ഈ രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സഭാ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരാം. ആലുവയിൽ ബീഹാർ സ്വദേശിയായ 5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ബീഹാർ സ്വദേശി അഷ്വാഖ് ആലത്തിനെതിരെ എറണാകുളം പോക്സോ കോടതി ജഡ്ജി കെ സോമൻ ശിശുദിനത്തിൽ തൂക്കുകയർ വിധിച്ചതോടെ കേരളത്തിൽ വധശിക്ഷ നടപ്പിലായ സംഭവങ്ങളടക്കം നിലവിൽ വധശിക്ഷ കാത്തു നിൽക്കുന്ന സംഭവങ്ങൾ ചർച്ചയാവുന്നു. 2 ജയിലുകളിലാണ് കേരളത്തിൽ വധശിക്ഷ നടപ്പിലാക്കാൻ സൗകര്യമുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിലും തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലുമാണിത്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ കേരളത്തിൽ വധശിക്ഷ വിധിക്കാറുള്ളൂ. 1956 സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഈ 2 ജയിലുകളുമായി ആകെ തൂക്കിലേറ്റിയത് 26 പേരെയാണ്. 1958 ശേഷം ആദ്യത്തെ തൂക്കുവധശിക്ഷ നടപ്പിലാക്കിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ആദ്യത്തെ വധശിക്ഷ നടപ്പിലാക്കിയത്. 1974 ബാലരാമപുരത്തെ കളിയിക്കാവിള സ്വദേശി അഴകേശനെയാണ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നടപ്പിലാക്കിയ അവസാന വധശിക്ഷ. ഒരു മാന്ത്രിക മരുന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നിരവധി പിഞ്ചുകുട്ടികളെ കൊന്നതാണ് ദുർമന്ത്രവാദിയായിരുന്ന അഴകേശൻ ചെയ്ത കുറ്റം. കണ്ണൂർ സെൻട്രൽ ജയിലിലാവട്ടെ 1991 സീരിയൽ കില്ലർ റിപ്പർ ചന്ദ്രനെ തൂക്കിയിലേറ്റിയതാണ് അവസാനത്തേത്. 14 പേരെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്നതാണ് ഈ കേസ്. പിന്നീട് ഇതുവരെ നീണ്ട 32 വർഷക്കാലം കേരളത്തിൽ ഒരു കുറ്റവാളിയെപ്പോലും തൂക്കിലേറ്റിയിട്ടില്ല. റിപ്പർ ചന്ദ്രന് ശേഷം കേരളത്തിൽ കോടതികൾ പല കേസുകളിലും വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. എന്നാൽ ആ ശിക്ഷകളൊന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല. പലരുടെയും വധശിക്ഷ അപ്പീൽ കോടതികൾ ജീവപര്യന്തമായി ഇളവ് ചെയ്തു. നിലവിൽ കേരളത്തിലെ ജയിലുകളിൽ 20 പേരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത്. 9 പേർ പൂജപ്പുര സെൻട്രൽ ജയിലിലും 8 പേർ വിയൂർ കണ്ണൂർ സെൻട്രൽ ജയിലുകളിലും 3 പേർ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലുമാണ് തടവിൽ പാർക്കുന്നത്. എറണാകുളത്ത് നിയമവിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ അസം സ്വദേശി അമീറുൽ ഇസ്ലാമും ചെങ്ങന്നൂരിലെ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷിച്ച ബംഗ്ലാദേശി പൗരൻ ലബലു ഹസനും ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിലെ നിനോ മാത്യുവും ഇക്കൂട്ടത്തിലുണ്ട്. വധശിക്ഷ വിധിക്കാറുണ്ടെങ്കിലും നടപ്പിലാക്കുന്നത് കുറഞ്ഞതിനാൽ നിലവിൽ സംസ്ഥാനത്ത് ആരാച്ചാരില്ല. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി 24 മാർച്ച് പഴയിടം കൊലപാതക കേസിൽ അരുൺ ശശിക്ക് വധശിക്ഷ വിധിച്ചത്. ഇപ്പോഴിതാ ആലുവ ബലാത്സംഗ കൊലപാതക കേസിലെ പ്രതിയായ ബീഹാർ സ്വദേശി അഷാഖ് ആലം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും വധശിക്ഷ പല രീതിയിലാണ് നടപ്പിലാക്കുന്നത്. ഇന്ത്യയിൽ അത് കഴിമരത്തിൽ തൂക്കിക്കൊല്ലലാണ്. രാഷ്ട്രപതി പ്രതികളുടെ ദയാഹർജി തള്ളിയാൽ തൂക്കിക്കൊല്ലാനുള്ള നടപടികൾ ആരംഭിക്കും. ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് വധശിക്ഷ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് വാറന്റ് പുറപ്പെടുകയും തടവുകാരനെ മറ്റൊരു സെല്ലിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. അതിനുശേഷം വ്യക്തിക്ക് മനഃശാസ്ത്രപരമായ കൗൺസിലിംഗ് നൽകുന്നു. തടവുകാരുടെ ഭക്ഷണക്രമം, ദിനചര്യ ഇവ വ്യത്യസ്തമായിരിക്കുകയും കയർ നിർമ്മിക്കുന്നതിന് മുമ്പ് തടവുകാരൻ്റെ ഉയരവും ശരീരഭാരവും അളക്കുകയും തടവുകാരൻ്റെ ശരീരഭാരം താങ്ങാൻ കഴിയുമെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ജയിൽ അധികൃതർ കഴുമരത്തിൽ കെട്ടാനുള്ള കയർ പ്രത്യേകം രൂപകൽപ്പന ചെയ്യുക. മിക്ക വധശിക്ഷാ കേസുകളും പ്രഭാതത്തിന് മുമ്പ് അവസാനിക്കുകയും കുറ്റവാളിയുടെ മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് നൽകുകയുമാണ് ചെയ്യാറ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ സ്റ്റേ ട്യൂൺഡ്.
താങ്ക് യു. ഗോഡ് സ്പീഡ്.